ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നറിയോ? റോസപ്പൂ പോലത്തെ ചിപ്സ്. അടിപൊളി. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നറിയോ? ചിപ്സ് ആണ്. പൊട്ടറ്റോ വെച്ച് ചിപ്സ് ഉണ്ടാക്കാൻ പോവാ. പക്ഷെ അത് റോസാപ്പൂവിന്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. നീ കുട്ടിക്ക് അടിപൊളി ഉണ്ടാക്കിയാലോ? ആയോ. മൂന്ന് ഉരുളക്കിഴങ്ങ് കണ്ടോ എടുത്തേക്കുന്നേ. നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇതിരുത്തുള്ള വാന്ന് പറയണേ. കണ്ടോ, ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണേ. മാക്സിമം നിങ്ങൾക്ക് തിന്നാക്കാൻ പറ്റുന്ന പോലെ തിന്നാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് കഴുകി എടുക്കാം. ഫസ്റ്റ് കഴുകിയിട്ട് അതിന്റെ വെള്ളം മുഴുവനും കളയാവേ. നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് അത്യാവശ്യം നല്ലോണം നിറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് അങ്ങ് ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഒരു 10 മിനിറ്റ് നമ്മളിതിനെ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കണം കേട്ടോ. 10 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ ഉപ്പിന്റെ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇതിന് എടുത്തേ. കണ്ടോ, ഇതിപ്പോ അത്യാവശ്യം കുറച്ച് ഇത് മടങ്ങണൊക്കെ ഉണ്ട്. കണ്ടോ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ റോസാപ്പൂവിന്റെ ഷേപ്പിലേക്ക് ഇതിനൊന്ന് മാറ്റണേ. കണ്ടോ, ഒരു പൂവിന്റെ ഷേപ്പിലേക്ക് ഏകദേശം ഒക്കെ ഒന്ന് ആക്കി എടുക്കണേ. ഏകദേശം 5 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം തീരുണ്ടോ, റോസാപ്പൂ പോലെയൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ. അങ്ങനെയാണ്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. സെക്യൂർ ചെയ്യാം. കേട്ടോ, ഏകദേശം റോസാപ്പൂവിന്റെ ഷേപ്പ് ഒക്കെ വന്നിട്ടില്ലേ. ഇതുപോലെ നമുക്ക് ഓരോന്നിനെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അമ്മയുടെ പൂ പോലെ പറഞ്ഞില്ലേ, നമ്മ പൂ പോലെയുള്ള രീതിയിൽ ഉണ്ടാക്കി തരാന്ന്. നമുക്ക് ഉണ്ടാക്കിയാലോ ഇനി. വായോ. ഇത് കണ്ടോ, ഞാൻ എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായി വരുമ്പോ നമുക്ക് ഇതിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മള് റോസാപ്പൂ കിടന്ന് വറുക്കണോണ്ട. മാറും, നോക്കിക്കോ നോക്കിക്കോ. എണ്ണയൊക്കെ ഒന്ന് ഇതിന്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണേ. കണ്ടോ, അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളർ ആവുമ്പോ നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. വേറെ പാത്രത്തിലേക്ക് വെച്ചു. അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കളറൊക്കെ മാറി, ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പറഞ്ഞില്ലേ റോസാപ്പ് പോലെ ചെയ്തോ. സോസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സൂക്ഷിക്കണോട്ടാ, കോല് കുമ്മോന്റെ വായില് കുത്തിക്കൊള്ളരുത്. സൂക്ഷിച്ച് ടേസ്റ്റ് ചെയ്തേ. നല്ല ക്രഞ്ചി ആയിട്ടില്ലേ? നല്ല ക്രഞ്ചി ആയിട്ടില്ലേ? നീ ചാക്കി കുട്ടി കഴിച്ചേ. സാക്കി, അപ്പൊ റോസാപ്പൂവിനെ ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ടപ്പാ? സൂപ്പർ, നല്ല ക്രഞ്ചിയാണ്, നല്ല രസമുണ്ട്. സാക്കി കുട്ടിക്ക് ഇഷ്ടായോ? കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പമാണ്. റോസാപ്പൂവിന് ചുറ്റും ഇച്ചിരി പാടുണ്ട്, എന്നാലും നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ബൈ ബൈ. കുട്ടി ബൈ ബൈ പറയാ. ബൈ ബൈ പറയണേ കുഞ്ഞു. ബൈ ബൈ പറഞ്ഞേ. തിരക്കില്ല. തിരക്കില്ല.